എവിടെ എന്താ പരിപാടി? ഇവിടെ പൂച്ചപ്പോ. പൂച്ചപ്പോ എന്ന് പറയുമ്പോ കോഴിനെ പിടിച്ചിട്ടാണോ താൻ പൂച്ചപ്പ പിടിക്കുന്നത്? എനിക്കറിയാലോ. പിന്നെ അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ നിതിൻ ഭായിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ വന്നപ്പോ നമുക്ക് വേണ്ടിയിട്ട് കോഴിയൊക്കെ, ഇന്ന് എവിടെയും കോഴി ഇട്ടാറൊന്നുമില്ല, എന്നാലും എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാ ഒരു കോഴീനൊക്കെ വാങ്ങിക്കൊണ്ടെന്ന്. കോഴീനെ വാങ്ങിക്കൊണ്ടെന്ന് മുഴുവനായിട്ടാണ് കൊണ്ടുവന്നല്ലേ, പക്ഷേ മുഴുവനായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ കോഴീൻ്റെ ചെറിയ പീസ് പീസ് ആക്കിയിട്ടു. ആരാണെന്ന് വെച്ചാൽ നമ്മളെ തൊട്ട് അടുത്തുള്ള ബ്രോ തന്നെയാണ്, വൈഷ്ണവ് എന്നാണ് പേരല്ലേ. വൈഷ്ണവ് ഒരു പ്രൊഫഷണൽ കോഴിക്കൊല്ലക്കാരനാണ്. അവൻ ആള് പുലിയാണ്. അവനെല്ലാം റെഡിയാക്കി ഇതാ പീസ് പീസ് ആക്കി ഇവിടെ ഇട്ട് എല്ലാം സെറ്റാക്കി നമുക്ക് വേണ്ടി തന്നിട്ടോ. ഇനിയിപ്പോ അതിനെ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എരിഞ്ഞ് നമുക്ക് കറി വെക്കുന്ന സീന മുടക്കണം. അപ്പൊ നമ്മള് പീസ് പീസ് ആക്കി ഇതെങ്ങനെ ആക്കി, ഇനി ഇതിനെ ചെറിയ ചെറിയ പീസ് ആക്കണം. നമ്മൾ എന്തെങ്കിലും ബക്കറ്റ് ചിക്കൻ ആണ്. ആ ഇപ്പോൾ ഇപ്പോൾ അത് ചെറിയൊരു പിന്നെ എന്താ പറയുക, ഇതിനെന്താ പറയുക, ചെറിയൊരു അണ്ടാകം അണ്ടാകത്തിലെ ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ ആ ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ചട്ടിയിൽ വരുമ്പോൾ ചട്ടിയിലെ. അങ്ങനെ നമ്മൾ ആ കോഴീനെ നമ്മൾ രണ്ട് പീസാക്കിയായിരുന്നു. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസ് കറിക്കുള്ളതാണല്ലോ. അപ്പോൾ കറിക്കുള്ളത് ആ ഒരാൾ ഇതാ വലിയ കൊടുവാളമായിട്ട് വരുന്നുണ്ട് ഇറച്ചി വെട്ടാൻ. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ ഇനി എല്ലാം ചെറിയ ചെറിയ പീസാക്കി അടുപ്പത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കടിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ നല്ല സുഖമായിട്ട് രണ്ട് മണിക്കൂർ കിടന്നു തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് എണീക്കും അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പറ്റുക. അപ്പോൾ നമ്മുടെ പ്രോസാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ഈ മുടിയനാണ് നിതിൻ, മറ്റേത് നമ്മളെ വൈഷ്ണവ് അയൽവാസി ബ്രോയാണ് സച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളെ കോഴീനെ സൈസാക്കിയതും കോഴീനെ കൊന്നതും അതിനെ വെട്ടി നുറുക്കിയതൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കോഴീനെ കറിയാക്കിയത് കാണണ്ടേ. കളിയാക്കിയതോ? കളിയാക്കിയതുകൊണ്ട് കറിയാക്കി കാരണം ഇതാണ് നമ്മളെ ചിക്കൻ കറി. ഇതിൻ്റെ പാത്രം ഇവിടെ പാത്രം പോയിട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറി ആയിക്കൊണ്ട് തന്നെ. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ല, പക്ഷെ ആയി കഴിഞ്ഞിട്ട് കഴിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മേശ, ഇതാണ് നമ്മളെ വിളമ്പാശ വിളമ്പാശ, ഇത് നമ്മളെ കുഞ്ഞു ബ്രോയാണ്. പേര് അപ്പു അപ്പുകൂട്ടൻ. അപ്പൊ ഇനി കഴിച്ച് ആ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോ ഇന്ന് നമ്മളുള്ളത് കാലിക്കടവ് അല്ലേ. കാലിക്കടവാണ് നമ്മളിവിടുന്ന് രണ്ട് ദിവസം, രണ്ടല്ല മൂന്ന് ദിവസം അല്ലേ, മൂന്ന് ദിവസത്തെ വിശ്രമവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെ ഇനിയിപ്പോൾ എന്താണ് മടക്കര, മടക്കര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക, രണ്ട് ദിവസം നല്ല നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ഭക്ഷണം താമസവും കാര്യങ്ങളൊക്കെ ഉസാറായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കാലിക്കടവുള്ള നമ്മളെ നിതീഷ് തമ്പാൻ്റെ വീട്ടിലാണ്. അമ്മ അമ്മ ഇവിടെ ഒരു അമ്മയുണ്ട് കേട്ടോ. അമ്മയും ഇവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ അമ്മേനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ നിതിൻ തമ്പാൻ. ഇവരാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം സഹിച്ച ആൾക്കാർ അല്ലേ. അതെ, ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു, വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാത്രി അങ്ങോട്ട് വിളിച്ചു പറയായിരുന്നേ, അപ്പോൾ പോരേന്ന് പറഞ്ഞു, അങ്ങനെ വന്നാണ് കേട്ടോ. അപ്പോൾ വന്ന ദിവസമാണെങ്കിൽ ഹർത്താലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കടകളും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും നല്ല ഗംഭീരമായി ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. താമസിക്കാൻ സ്ഥലവും ഭക്ഷണവും കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. അമ്മേനെ പരിചയപ്പെടുത്തരാം. അമ്മേൻ്റെ പേര്? അമ്മേൻ്റെ പേര് തമ്പായി. തമ്പായി, ഇത് നമ്മളെ തമ്പായിൻ്റെ ഈ അമ്മയുടെ അനിയത്തീൻ്റെ മോനാണ് അല്ലേ. അപ്പോ ഇവര് കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവരെ കൂടിയായിരുന്നു ഞങ്ങള്. അപ്പൊ എന്തായാലും അമ്മ ഒരുപാട് ഹാപ്പി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി തന്നതിനും എല്ലാത്തിനും താങ്ക് യു. ഇതിനാ നിനക്ക് എന്തും പറയാൻ പറയാനില്ല. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താ പറയാ, എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷകരമായി ഒരുപാട് സന്തോഷം. ഇപ്പോ ഈ ഒരു ഇതില് നിങ്ങളോട് ഭാഗമാവാൻ പറ്റിയെന്നുള്ളതില് നമുക്ക് ഇങ്ങനത്തെ ഒരു സമയമായി. ഇപ്പൊ ഒന്നും ഒരു പണിക്ക് പോകാൻ പറ്റാതെയും
എന്തായാലും ഇതും വലിയൊരു സപ്പോർട്ട് അല്ലേ. അവിടെ ഒരാളുണ്ട്, ആളോടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിനോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്നൊരു കമന്റ് ആരും പറയണ്ട. ബൈ.